കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പ്രതിയെ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 20 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. രാജ്യത്തെ നടുക്കിയ കളമശ്ശേരി സ്ഫോടനം നടന്ന് 1 ആഴ്ച പിന്നിടുമ്പോൾ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പ്രതി ഡൊമിനിക് മാർട്ടിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ പരിഗണിക്കുന്ന നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയേക്കും. സ്ഫോടനത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ബോംബ് നിർമ്മാണത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ, പ്രതിയുടെ വിദേശ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കോൾ ലിസ്റ്റിലുള്ള നിരവധി പേരിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൺവെൻഷൻ ഹാൾ, ബോംബ് നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിയ കടകൾ, സ്ഫോടനത്തിന് ശേഷം പോയ കൊരട്ടിയിലെ ലോഡ്ജ് എന്നിവിടങ്ങളിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്ഫോടനത്തിൽ പരിക്കേറ്റ 20 പേരാണ് ചികിത്സയിലുള്ളത്. 10 പേർ ICU 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. റിപ്പോർട്ടർ കൊച്ചി.